മൃദംഗ മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ പാലക്കാട് എന്നുള്ള വാസുദേവനാണ് എനിക്കൊപ്പം ചേരുന്നത്. വാസുദേവൻ ഇപ്പോൾ പാലക്കാടിൻ്റെ നാടകത്തിൽ, അതായത് ചാവ് ചരിതം എന്ന നാടകത്തിൽ ഇഡിപ്പസിൻ്റെ വേഷം ചെയ്തിരുന്നു അല്ലേ? അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു നാടകാനുഭവം? എങ്ങനെയാണ് നാടകാനുഭവം? ടോട്ടലി നല്ലൊരു അനുഭവം തന്നെയാണ്. എന്താ, നാടകത്തിൽ ആ ക്യാമ്പുകളിലൊക്കെ പോയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്താ, സ്റ്റേജിലൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ മൃദംഗത്തിൽ എ ഗ്രേഡ് നേടിയതിൻ്റെ സന്തോഷം കൂടെ ഉണ്ട് നാടകത്തിൽ അഭിനയിക്കുമ്പോൾ? ആ, അങ്ങനെയും പറയാം. എങ്ങനെ മൃദംഗം എത്ര കാലമായി പഠിക്കുന്നത്? മൃദംഗം ശരിക്കും ഞാൻ രണ്ടാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. പക്ഷേ പല കാരണങ്ങളാൽ ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരും അങ്ങനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ രണ്ടു വർഷമായി തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ മൃദംഗം വായിക്കുന്നത്? അതെ അതെ, ആദ്യമായിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. മത്സരിച്ചപ്പോൾ എന്ത് തോന്നി? മൃദംഗം വളരെ കഷ്ടപ്പാട് കൊണ്ട് പഠിച്ചെടുക്കാനല്ലേ, അതിന് ഒരു നീണ്ടകാല പ്രയത്നം വേണ്ട വാദ്യോപകരണം അല്ലേ മൃദംഗം? അങ്ങനെ പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ പെർഫോമൻസിൽ? ആദ്യത്തെ പെർഫോമൻസ് പറയുമ്പോൾ നമ്മൾ നമുക്ക് ചെയ്യാവുന്നത് മാക്സിമം അങ്ങോട്ട് ചെയ്തു. കൂടെ ഉള്ളവരൊക്കെ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ആ, സംസ്ഥാനത്ത് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഒരുപാട് നല്ല തികവുറ്റ ആൾക്കാർ തന്നെ കൂടെ മത്സരിക്കാനുണ്ടായിരുന്നു അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും നമുക്ക് വാസുദേവന്റെ ആ മൃദംഗം വായന ഒന്ന് കാണാം. സനോജ് പൂങ്ങാട്. അതെ അതെ. ഇതിനുവേണ്ടി കലോത്സവത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തി ഈ താളം ക്രമീകരിച്ചു തന്നത്? അതെ 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 അതെ.